സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ മണ്ണിൽ കാലുറപ്പിക്കാൻ അനുവദിക്കില്ല. രാഷ്ട്രത്തിനും ജനതയ്ക്കും നേരെ സംഘപരിവാർ ഉയർത്തുന്ന നിരവധി ഭീഷണികളുണ്ട്. ആ ഭീഷണികളെ നെഞ്ചുവിരിച്ച് എതിർക്കുകയും അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ചാലകശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇതാണ് LDF ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മുഖ്യമായും പ്രകടന പത്രികകൾ അവതരിപ്പിച്ചുകൊണ്ടാണല്ലോ. കഴിഞ്ഞ ദിവസം CPIM ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പ്രകടന പത്രിക പുറത്തിറക്കുകയുണ്ടായി. BJPയെയും സഖ്യകക്ഷികളെയും തോൽപ്പിക്കുക എന്നതാണ് ആ പ്രകടന പത്രികയുടെ പ്രധാന ഊന്നൽ. ലോക്സഭയിലെ ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ബദൽ മതനിരപേക്ഷ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് പാർട്ടി ഉറപ്പുവരുത്തുമെന്നാണ് മാനിഫെസ്റ്റോയിലെ പ്രഖ്യാപനം. ഇവിടെ കാണേണ്ടത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഇന്നലെ പുറത്തിറങ്ങുകയുണ്ടായി. ഇന്ത്യ എന്ന ആശയത്തിനുമേൽ സംഘപരിവാർ അവരുടെ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ ഗൌരവത്തോടെ സമീപിക്കുന്ന ഒന്നാണോ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എന്നതിൽ സംശയമുണ്ട്. ഇപ്പോ നമ്മുടെ രാജ്യത്ത് ധ്രുവീകരണത്തിനുള്ള അപകടകരമായ തന്ത്രമാണ് പൌരത്വ ഭേദഗതി നിയമം. ആ പൌരത്വ നിയമ ഭേദഗതി നിയമം റദ്ദാക്കും എന്ന ഉറപ്പ് CPIM മാനിഫെസ്റ്റോ നൽകുന്നുണ്ട്. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഈ കാര്യത്തിൽ കുറ്റകരമായ മൗനമാണ് പാലിക്കുന്നത്. രാജ്യം നേരിടുന്ന ഗൌരവമായൊരു വിഷയത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന കുറ്റകരമായ മൗനം. ഇപ്പോൾ പൌരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇതേവരെ അവരുടെ നേതൃത്വം ഒരക്ഷരം എതിരായി പറഞ്ഞിട്ടില്ല. ഇത് പറയാതിരിക്കുന്നത് ആലോചിച്ചുറപ്പിച്ച അവരുടെ തീരുമാനമാണ് എന്ന് ഈ മാനിഫെസ്റ്റോ പുറത്തിറങ്ങിയതോടെ കൂടുതൽ വ്യക്തമാവുകയാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൌരന്മാരായി കാണുന്ന ഈ വർഗീയ വിഭജന നിയമം റദ്ദീയമെന്ന് പറയാൻ കോൺഗ്രസിന് എന്തുകൊണ്ടാണ് കഴിയാത്തത്? ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. അപ്പോ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ മറുപടി എന്തായിരുന്നു?
എല്ലാം പ്രകടന പത്രികയിൽ പറയേണ്ടതില്ലല്ലോ എന്നായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നുകൂടി ആ നേതാവ് വിശദീകരിക്കുന്നതായി കേട്ടു. ഒരു വലിയ ജനസമൂഹമാകെ, അത് കോടാനുകോടി ജനങ്ങളാണ്, ആശങ്കയിൽ കഴിയുന്ന ഒരു വിഷയമാണിത്. ആ വിഷയത്തിൽ നമ്മുടെ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് അവരിറക്കുന്ന മാനിഫെസ്റ്റോയിൽ ഒന്നും പറയാനില്ല. ഇത് എങ്ങനെയാണ് രാജ്യം മനസ്സിലാക്കേണ്ടത്?